ഹായ് നമസ്കാരം ഞാൻ ബൈജു ലൂക്കോസ് ഞാൻ ഇന്ന് നമ്മുടെ കൊല്ലത്ത് ലൈറ്റ് ഹൗസ് വരെ വന്നതാണേ അപ്പം നമുക്ക് ആ ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു കാഴ്ചകളൊക്കെ നമുക്കിത് കാണേ ഞാൻ ഇന്ന് രാവിലെ ഒരാവശ്യമായിട്ട് കൊല്ലം വരെ വന്നതാണ് കേട്ടോ കൊല്ലം വരെ വന്നപ്പോഴത്തേക്കിന് എനിക്ക് കുറച്ച് സമയം കിട്ടി അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന ആ ബീച്ചിലൊക്കെ ഒന്ന് പോയി ആ ബീച്ചിൻ്റെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ചിട്ട് തിരിച്ചു തിരിച്ചുവരാമെന്ന് കരുതി അങ്ങനെ ഞാൻ ബീച്ചിൽ ചെന്ന് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ആ ഒരു തങ്കശരിയിലെ ആ ഒരു വിളക്ക് മാടം കാണാനായിട്ടിടയായത് അപ്പോൾ ആ വിളക്ക് മാടം കണ്ടപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ കുറെ നാളുകളുള്ള ആഗ്രഹമാണ് ആ വിളക്ക് മാടത്തിൽ ഒന്ന് പോകണമെന്ന് കുറേ നാൾ ഈ വിളക്കുമാടം അടച്ചൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നായിരുന്നു അപ്പം ഞാനിങ്ങനെ ആ ഒരു നമ്മുടെ തീരദേശ റോഡിന്റെ ആ ഒരു സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നമ്മുടെ ആ ഒരു ആ ഒരു തങ്കശ്ശേരി കോട്ടയൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു വിളക്ക് വിളക്കുമാടത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നമ്മൾ എത്താറായി അത് ആ കാണുന്നതാണ് നമ്മുടെ ആ ഒരു വിളക്ക് വിളക്കുമാടം എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ രാവിലെയാണ് വന്നത് അപ്പം ഞാൻ രാവിലെ വന്നപ്പോഴത്തേക്ക് ആ ഒരു വിളക്ക് വിളക്കുമാടമൊക്കെ ഇങ്ങനെ തുറക്കുന്ന ആ ഒരു സമയമൊക്കെ ആയി വരുന്നതേ ഉള്ളായിരുന്നു അപ്പം നമ്മുടെ ഈ വിളക്ക് വിളക്കുമാടത്തിൽ നമുക്ക് സന്ദർശകരെയൊക്കെ ഒക്കെ ഇപ്പം അനുവദിച്ചു കൊടുത്തേക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ ആറു മണി സന്ദർശകരെ സന്ദർശകരെയൊക്കെ അനുവദിച്ചു കൊടുത്തേക്കുന്നത് ഇരുപത് ഇരുപത് രൂപയാണ് നമ്മുടെ ഇവിടെ ഒരാൾക്ക് കയറുന്നതിന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതിന് നമ്മൾ സെപ്പറേറ്റ് പത്ത് രൂപ നമ്മൾ കൊടുക്കണം ഇപ്പം എല്ലാവർക്കൊക്കെ ആണെങ്കിലും നമ്മൾ പത്ത് രൂപ കൊടുക്കണം അപ്പോൾ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ ആ ഒരു തങ്കശ്ശേരി വിളക്ക് മാടത്തിലേക്ക് നമ്മളിങ്ങനെ അകത്ത് നമ്മളിങ്ങനെ കയറുമ്പോൾ തന്നെ അവിടെ ഇങ്ങനെ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ വളരെ മനോഹരമാക്കി ആ ഒരു നല്ല രീതിയിൽ തന്നെയാണ് ഇത് സംരക്ഷിച്ചിരിക്കുന്നത് കേട്ടോ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലാണ് ഈ ഒരു വിളക്ക് മാടം വരുന്നത് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ അധീനതയിലാണ് ഈ ഒരു വിളക്ക് മാടം വരുന്നത് അപ്പോൾ ഈ വിളക്ക് മാടം എന്ന് പറയുന്നത് പണ്ടൊക്കെ ഇത് മണ്ണെണ്ണ വിളക്കെ ിലൊക്കെയായിരുന്നു ഈ ഒരു വിളക്കുമാടം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് നമ്മുടെ ഈ കപ്പലിനും മത്സ്യബന്ധന ബോട്ടിനും ഒക്കെ ഈ ദിശയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിളക്ക് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത് ഈ വിളക്കുമാടം ഇതിന്റെ കൂടെ തൊട്ടടുത്തായിട്ട് റഡാറൊക്കെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കറങ്ങുന്നുണ്ടായിരുന്നു ഇങ്ങനെ കറങ്ങുന്ന ആ ഒരു റെഡാറും ഒക്കെ ഇതിനകത്തുണ്ട് ഈ വിളക്കുമാടത്തിന്റെ ഉയരം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി നാപ്പത്തിനാലടിയാണ് ഈ ഒരു വിളക്കുമാടത്തിന്റെ ഉയരം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിളക്ക് മാടമാണിത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ നിർമ്മിച്ച് മുപ്പത്തെട്ട് വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു വിളക്ക് മാടം പുതുക്കി പണിയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ നാളെ വിളക്ക് മാടത്തിനകത്തേക്ക് നമ്മളിങ്ങനെ കയറാൻ പോവുകയാണ് അപ്പോൾ ഇതിനകത്ത് മുകളിലോട്ട് കയറി കയറി പോകാൻ പറ്റാത്തവർക്കായിട്ട് ഇതിന് ലിഫ്റ്റൊക്കെ ഉണ്ട് അപ്പം നമുക്ക് തൊട്ട് മുകളിൽ വരെ ചെല്ലാൻ പറ്റുന്ന രീതിയിൽ ലിഫ്റ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അപ്പം നമ്മളിങ്ങനെ ആദ്യമായിട്ട് വന്നതില്ല അപ്പോൾ ഞങ്ങൾ ഈ ചോദിച്ചിരുന്ന പടികളിൽ തന്നെ കയറി പോകാമെന്ന് അങ്ങനെ ഞങ്ങൾ പടികളൊക്കെ കയറി ഞങ്ങൾ മുകളിലോട്ട് പോകാൻ ു അങ്ങനെ ഞങ്ങൾ പതുക്കെ ഇങ്ങനെ മുന്നിലോട്ട് കയറി നമ്മുടെ ആ ഒരു ലൈറ്റ് ഹൗസ് പണിഞ്ഞ ആ ഒരു വർഷവും ഡേറ്റും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ വായിച്ചിട്ട് പതുക്കെ ഞങ്ങൾ ഇങ്ങനെ കോണിപ്പടികളൊക്കെ കയറി ഇങ്ങനെ മുകളിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിനും ഓരോ ജനാലകളുണ്ട് കേട്ടോ അപ്പോൾ ആ ഓരോ ജനാലകളും തുറക്കുമ്പോൾ നമ്മുടെ ആ ഒരു കൊല്ലത്തിൻ്റെ ആ ഒരു സൗന്ദര്യം ഉണ്ടല്ലോ വളരെ മനോഹരമാണ് കേട്ടോ നമുക്ക് നമുക്ക് എങ്ങനെ നമ്മളൊരു പ്രത്യേക ഫീലാണ് നമുക്ക് ആ ജനാല തുറന്ന് നമ്മൾ ആ ഒരു കാഴ്ചയൊക്കെ അങ്ങോട്ട് കാണുമ്പോഴത്തേക്കിനും ആ ഒരു പോർട്ടിൻ്റെ കാഴ്ച ആ ഒരു പുലിമുട്ടും കടലിൻ്റെ ആ ഒരു ഭംഗിയും വളരെ മനോഹരമാണ് കേട്ടോ നമ്മളെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇതൊക്കെ നമ്മളൊക്കെ ഇതൊക്കെ ഒരിക്കലെങ്കിലും നമ്മൾ പോയി കാണുന്ന സ്ഥലങ്ങളാണ് കേട്ടോ അങ്ങനെ നമ്മൾ ആ ഒരു കുത്തബ് മീനാറിനെ പോലെ ഇങ്ങനെ പിരിയൻ ഗോണിയൊക്കെ കയറി നമ്മളിങ്ങനെ മുകളിലോട്ട് നമ്മളിങ്ങനെ കയറി പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ മോളിൽ ചെന്നപ്പോഴത്തേക്കിനുണ്ട് അവിടെ ഇങ്ങനെ ആ ഒരു പണ്ട് ഈ വിളക്കൊക്കെ കത്തിക്കാനൊക്കെ ഉപയോഗിച്ചിരുന്ന ആ ഒരു വിളക്കിൻ്റെ അക്സസറീസൊക്കെ അവിടെ ഇങ്ങനെ അവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ട് അതിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മോളിലോട്ട് ചെന്നപ്പോഴത്തേക്കിന് നമ്മൾ പതുക്കെ ആ ഒരു സ്ഥലത്തെ ആ ഒരു അവർ വെച്ചേക്കുന്ന ആ ഒരു പ്രദർശനത്തിനായിട്ടാണ് അവർ വെച്ചേക്കുന്നത് അതിൻ്റെ അക്സസറീസും കാര്യങ്ങളുമൊക്കെ അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് വരുന്നവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് അതൊക്കെ ഇങ്ങനെ കണ്ട് അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പതുക്കെ നമ്മൾ ആ ഒരു ഗോവണിയൊക്കെ കയറി ഇങ്ങനെ മുകളിൽ നമ്മൾ എത്തി മുകളിൽ മുകളിലെത്തിയപ്പോഴത്തേക്കിനും അവിടെ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് നമ്മളതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ ഇങ്ങനെ ചോദിച്ചു അപ്പം പണ്ട് ഇത് മണ്ണെണ്ണ വെള്ളത്തിൽ ഉപയോഗി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇത് നാന്നൂറ് വാട്ടിൻ്റെ ഒരു മെറ്റൽ ഹാലൈഡ് ബൾബ് ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നാന്നൂറ്റി നാൽപ്പത് വോട്ടിൻ്റെ വോൾട്ടിൻ്റെ ഒരു ജനറേറ്ററൊക്കെ അതിനകത്തുണ്ട് ഇതിൻ്റെ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് മീറ്ററാണ് ഇതിൻ്റെ ഉയരം വരുന്നത് ഇത് വൈകുന്നേരം ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രകാശം ഇങ്ങനെ ഒരു പതിനഞ്ച് സെക്കൻഡിൽ ഇങ്ങനെ കത്തിയാണെങ്കിൽ കത്തിയാണെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ കത്തിയാണേം ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു പ്രവർത്തനം വരുന്നത് ഏകദേശം ഇരുപത് കിലോമീറ്റർ അകലെ നിന്ന് പോലും നമ്മുടെ ഈ ലൈറ്റ് കാണാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ ഇതിൻ്റെ മോളിൽ വന്നിട്ട് നമ്മൾ ആ നോക്കുന്ന ആ ഒരു കൊല്ലത്തിൻ്റെ സൗന്ദര്യം ഉണ്ടല്ലോ വളരെ വലുതാണ് കേട്ടോ നമ്മൾ നമുക്ക് എന്തോ ഒരു പ്രത്യേക ഒരു ഫീലും കാറ്റും ആ ഒരു തണുപ്പും ഒക്കെ കൊണ്ട് നല്ല നല്ലൊരു ഫീലാണ് കേട്ടോ ഇത് അപ്പം നല്ലൊരു സ്ഥലമാണ് നമ്മുടെ ഈ വിളക്കുമാടം എന്ന് പറയുന്നത് നമ്മുടെ പണ്ടത്തെ ആ ഒരു പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാരുടെയൊക്കെ ആ ഒരു പ്രതാപ പ്രതാപഐശ്വര്യങ്ങളൊക്കെ നിറഞ്ഞ തങ്കശ്ശേരി ഇപ്പം ആകർഷിക്കപ്പെടുന്നത് ഈ ഒരു വിളക്ക് മടം വന്നതോടുകൂടിയാണ് അപ്പൊ നമ്മുടെ തങ്കശ്ശേരിയിലെ ആ ഒരു വിളക്ക് മാറത്തിൽ വന്ന ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്